നമസ്കാരം ഇത്ര നാളും നമ്പ്യം പറ്റിച്ചു കൊണ്ടിരുന്ന ചില കമ്മി പ്രൊപ്പഗാൻഡകൾ നിങ്ങളൊന്ന് നോക്കൂ ഒന്നാമതായി കേരള സാംസ്കാരിക നവോത്ഥാനം കമ്മികളാണ് നടത്തിയതെന്നാണ് അവരുടെ വാദം എന്നാൽ അതിനു പിന്നിലെ യാഥാർത്ഥ്യം ഇപ്രകാരമാണ് അത് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും ഒക്കെയാണ് നടത്തിയത് രണ്ടാമതായി ഇ എം എസ് കൃഷ്ണപിള്ള ഇവരൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു എന്നുള്ള വാദം എന്നാൽ അതിനു പിന്നിലെ സത്യം ഇങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ വന്ന യുവാക്കൾക്ക് യൂത്ത് ക്യാമ്പുകളെടുത്ത് അവിടെ സോവിയറ്റ് പ്രപ്പഗാൻഡ മെറ്റീരിയൽസും സ്റ്റഡി ക്ലാസും എടുത്ത് അവരെ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും അകറ്റുകയായിരുന്നു ഇവർ ചെയ്തത് മൂന്നാമതായി പുന്നപ്ര വയലാറിൽ സ്വാതന്ത്ര്യ സമരമാണ് നടന്നതെന്നുള്ള വാദം എന്നാൽ സത്യം ഇങ്ങനെയാണ് ടി വി തോമസിന്റെയും ബാക്കി നേതാക്കളുടെയും വാക്കുകേട്ട് തോക്കിൽ നിന്ന് ഉപ്പും മുതിരയും പ്രതീക്ഷിച്ച മനുഷ്യരെ കൊല്ലാൻ വിട്ടുകൊടുത്ത് നേതാക്കൾ തന്ത്രപൂർവ്വം മുങ്ങി ഇതിനെയാണ് സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് നാലാമതായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു എന്ന വാദം ഒരു കാലത്തും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കമ്മ്യൂണിസ്റ്റുകളുടെ ലക്ഷ്യമേ ആയിരുന്നില്ല പിതൃരാജ്യമായ വേണ്ടി ബ്രിട്ടണുമായി വരെ ഇന്ത്യൻ കമ്മികൾ സഖ്യമുണ്ടാക്കിയിരുന്നു നാലാമതായി ഭഗത് സിംഗ് ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്നുള്ള വാദം ആദ്യ അവസാനം ദേശീയവാദിയായിരുന്നു ഭഗത് സിംഗ് അദ്ദേഹത്തിന്റെ വിപ്ലവമല്ല പ്രതികാരത്തിന്റെ ഭ്രാന്താണെന്നായിരുന്നു കമ്മ്യൂണിസ്റ്റ് നിലപാട് അഞ്ചാമതായി മാറുമറയ്ക്കാനുള്ള അവകാശം കമ്മികൾ വാങ്ങിക്കൊടുത്തു എന്നാൽ സത്യം ഇങ്ങനെയാണ് മാറുമറയ്ക്കുന്ന സമര സമയത്ത് കമ്മികൾ ഉണ്ടായിട്ട് പോലുമില്ല ആറാമതായി സവർക്കർ മാപ്പെഴുതി കൊടുത്ത് ജയിൽ മോചിതനായി എന്നുള്ള വാദം എന്നാൽ സത്യം ഇങ്ങനെയാണ് സവർക്കർ കൊടുത്ത എല്ലാ ദയാഹർജികളും തള്ളുകയായിരുന്നു ചെയ്ത കുറ്റത്തിൽ യാതൊരു ഗേദവും പ്രകടിപ്പിച്ചില്ല എന്നതും സവർക്കർ ഇറങ്ങിയാൽ അത് സ്വാതന്ത്ര്യ സമരത്തിന് പുത്തൻ ഉണർവ് കൊടുക്കും എന്നതുമൊക്കെയായിരുന്നു കാരണം രാഷ്ട്രീയ തടവുകാർക്ക് ആൻഡമാനിൽ കിട്ടിയ പൊതുമാപ്പ് പോലും സവർക്കർക്ക് ലഭിച്ചിരുന്നില്ല എന്നതാണ് സത്യം ഏഴാമതായി കേരളത്തിൽ വിദ്യാഭ്യാസ വിപ്ലവം നടത്തിയത് കമ്മ്യൂണിസ്റ്റുകളാണ് എന്നുള്ള വാദം എന്നാൽ സത്യം ഇങ്ങനെയാണ് മിഷണറി പ്രവർത്തനത്തിന്റെ ഭാഗമായി വന്ന ക്രിസ്ത്യൻ ബാദരിമാർ പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടങ്ങളും പണിത് വിദ്യാഭ്യാസ വിപ്ലവത്തിന് തുടക്കമിടുകയായിരുന്നു എട്ടാമതായി കേരളത്തിലെ സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി വിതരണം തുടങ്ങിയത് കമ്മികളാണെന്നുള്ള വാദം എന്നാൽ ഇത് പൂർണമായും തെറ്റാണ് പള്ളിയോട് ചേർന്നുള്ള പള്ളിക്കൂടങ്ങളിൽ ഉച്ചക്കഞ്ഞി വിതരണം ആദ്യമായി തുടങ്ങിവെച്ചത് ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചനാണ് ഇത്തരത്തിൽ പടച്ചു ഒരു കൂട്ടം കള്ളങ്ങളുടെ പുറത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ മുൻപ് എല്ലാ സത്യങ്ങളും എല്ലാവരിലും എത്താതിരുന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യയിൽ മൂന്ന് സംസ്ഥാനങ്ങളും നാൽപ്പതിലധികം എം പിമാരും ഉണ്ടായിരുന്നു ഇന്ന് നവമാധ്യമങ്ങളുടെ കാലത്ത് എല്ലാ സത്യങ്ങളും ജനങ്ങൾ ജനങ്ങളറിയുവാൻ മാർഗമുള്ളപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേവലം ഒരു സംസ്ഥാനവും മൂന്ന് എം പിമാരുമായി ചുരുങ്ങി ദേ ഉള്ളൂ കൊട്ടിഘോഷിക്കുന്ന ഈ കമ്മ്യൂണിസം വെബ്ഡെസ്ക് തത്വമീനുസ്